അപ്പച്ചിക്ക് ഇത് എന്താണെന്നറിയോ? എനിക്കറിയത്തില്ല. ഇതാണ് ട്രാൻസിസ്റ്റർ ബോംബ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ പൊരുവയിലത്ത് കിടന്ന് കട്ട ചുമക്കുക ഈ ട്രാൻസിസ്റ്റർ ബോംബിനുള്ള പൈസക്ക് വേണ്ടി. ആ പണം കൊടുത്ത് ഞാൻ ഉണ്ടാക്കിച്ച ട്രാൻസിസ്റ്റർ ബോംബാണിത്. അതുകൊണ്ട് അമ്മച്ചി മര്യാദയ്ക്ക് ആ പെട്ടിങ് തന്നേര്. അയ്യോ, എന്റെ മരിച്ചു പോയ ഭർത്താവിന്റെയും മകന്റെയും ആകെയുള്ള സമ്പാദ്യമാണ് ആ പെട്ടി. അത് ഞാൻ വിട്ടുതരില്ല. എങ്കിലും അപ്പച്ചി, എന്റെ കയ്യിലുള്ള ഈ ട്രാൻസിസ്റ്റർ ബോംബ് പൊട്ടിച്ച് നമുക്ക് ഒരുമിച്ച് ചാവാ അപ്പച്ചി. അയ്യോ, പൊട്ടിക്കല്ലേ മോനെ. ഞാൻ പൊട്ടിക്കും അപ്പച്ചി. പൊട്ടിക്കല്ലേ മോനെ. പൊട്ടിക്കും, നമുക്ക് ഒരുമിച്ച് ചാവാ അപ്പച്ചി. വേണ്ട മോനെ. അപ്പച്ചി, മോനെ, ഇതൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അന്നേരം നമ്മള് ചാവാ അപ്പച്ചി. വേണ്ട മോനെ. അപ്പച്ചി, മോനെ, ചാവുന്നതിന് മുമ്പ് ഒരു വിരൽ തുമ്പിൽ എന്നെ കൊണ്ട് നടന്നല്ലേ അപ്പച്ചി. അപ്പച്ചി, ആ കൈ കൊണ്ട് എനിക്ക് ഒരു ഉരുള ചോറ് താ അപ്പച്ചി. തരാ മോനെ, മോന് ഇഷ്ടമുള്ള ചമ്മന്തി കൂട്ടി അമ്മച്ചി ചോറ് വാരി തരാം. അപ്പച്ചി, ചാവാൻ പോകുന്ന നേരത്തെങ്കിലും ഒരു വലിയ ഉരുള ഉരുട്ടി തായത്ത അപ്പച്ചി. മോനെ, മോന്റെ വിഷം എനിക്ക് മനസ്സിലാവും. മോനെ, വിഷമം കൊണ്ടല്ല, വിഷമം കൊണ്ടല്ല, എരിച്ച് ഞാനിപ്പൊ ചാവേ. കാലത്തി, നിന്റെ ഭർത്താവും മോനും ചത്തുപോയത് ആരും തല്ലിക്കൊന്നല്ല, ഈ എരിച്ചമ്മന്തി കൂട്ടി എരിച്ചെരിച്ച് ചത്തതാ. രോഗിക്കവരുള്ള അത് വെള്ളം കൊണ്ടെത്താന്നല്ലേ. എന്നെ ഇത്രയും ദ്രോഹിച്ച സ്ഥിതിക്ക് ഇനി ഒരു സെക്കൻഡ് ഞാൻ പാഴാക്കില്ല. ഈ നോബിൽ പിടിച്ചൊന്ന് തിരിച്ചാൽ ഈ ട്രാൻസിസ്റ്റർ ബോംബ് പൊട്ടി എല്ലാം ഇപ്പോൾ തകർന്ന് തരിപ്പണമാകും. അയ്യോ, ഞാനിപ്പോൾ തിരിക്കും. വേണ്ട മോനെ. ഞാനിപ്പോൾ തിരിക്കും. മോനെ, തിരിക്കല്ലേ, തിരിക്കല്ലേ മോനെ. 1, 2, 3. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, ദേവികുളം, കവരത്തി. കൗതുക വാർത്തകൾ. ഇരുപത്തഞ്ച് കൊല്ലം ഞാൻ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് കാശൊപ്പിച്ചു വെച്ചത് സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലെ ഫുട്പാത്തിൽ നിന്ന് 175 രൂപയ്ക്ക് കിട്ടുന്ന ഈ പൊട്ട റേഡിയോയ്ക്ക് വേണ്ടിയാണ്. അയ്യോ, അതും പൊളിഞ്ഞേ. മോനെ, വിഷമിക്കല്ലേ മോനെ. ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വേണ്ടേ വാങ്ങിക്കൊണ്ടുവരാൻ? ബോംബ് ടെസ്റ്റ് ചെയ്ത് മേടിക്കൽ എന്റെ മുമ്പിൽ. മോനെ, ഇത്രയും കഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഈ പെട്ടി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അബ്ബച്ചി. എന്താ മോനെ? ഈ പെട്ടിയും പൈസയും അബ്ബച്ചി എന്തെങ്കിൽ വെച്ചു. നീ ഈ ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടത് ഇതിനു വേണ്ടിയല്ലേ കുഞ്ഞെ. നീ കൊണ്ടുപോയിക്കോ, അമ്മച്ചിക്ക് സന്തോഷേ ഉള്ളൂ. ഇത് കണ്ടോ, എന്തോടിക്കാന്? മോനെ, ഇത് പഴയ സമ്പാദ്യമാ. പഴയ സമ്പാദ്യം? ഈ നോട്ട് നിരോധിച്ച സമയത്ത് പഴയ 500 നോട്ടുകളൊക്കെ ഒരു പെട്ടിക്കകത്താക്കി തന്നിട്ട് അത് കൊണ്ടുപോയി ഞാൻ എന്തോ ചെയ്യും? എവിടെ കൊണ്ടുപോയി മാറും? പറയൂ സമൂഹമേ.